Dear students, we are moving to the next class of ratios, that is marked test ratios. As compared to all other ratios, marked test ratios are the ratios used by investors, shareholders, outsiders, etc. It is not done by company. കമ്പനി അല്ല ഔട്ട്സൈഡേഴ്സ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റേഷ്യോ ആണ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ. ഓക്കെ, ഈ റേഷ്യോസിൽ ഫസ്റ്റ് വൺ പ്രധാനമായിട്ടുള്ള റേഷ്യോസ് എന്ന് പറയുന്നത് ഒന്ന് EPS ആണ്. EPS മീൻസ് ഏർണിങ്സ് പെർ ഷെയർ. ഒരു ഷെയറിൻ്റെ ഏർണിംഗ് എന്താണ്? ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡർക്ക് എത്ര പൈസ പ്രോഫിറ്റ് ലാഭവിഹിതം കിട്ടും എന്നതാണ് ഏർണിങ്സ് പെർ ഷെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, EPS ഈസ് ഈക്വൽ ടു PAT. PAT means profit after tax divided by number of equity shares. Okay, EPS is equal to net profit after tax and preference dividend. അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് ഫസ്റ്റ്ലി വി വിൽ ഡിഡക്ട് ഇൻട്രസ്റ്റ്, ദെൻ വി വിൽ ഡിഡക്ട് ടാക്സ്, ദെൻ വി വിൽ ഡിഡക്ട് പ്രിഫറൻസ് ഡിവിഡൻസ്. ഇതെല്ലാം കഴിഞ്ഞ് കിട്ടുന്ന പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയറിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷെയറിന് കിട്ടുന്ന പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ. ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഡൻഡും ഈൽഡും തമ്മിലുള്ള റേഷ്യോ ആണ്. ഈൽഡ് എന്നതുകൊണ്ട് നമ്മളിവിടെ ഡിനോട്ട് ചെയ്യുന്നത് മാർക്കറ്റ് പ്രൈസാണ്. ഓക്കെ, ഒരു ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസിനെയാണ് നമ്മൾ ഈൽഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. DPS ഡിവൈഡഡ് ബൈ MPS, ഒരു ഷെയറിന് കിട്ടുന്ന ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ, ഒരു ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ്. നെക്സ്റ്റ് റേഷ്യോ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷെയറിന് എത്ര രൂപ, ടോട്ടൽ പ്രോഫിറ്റിൻ്റെ എത്ര രൂപ ഡിവിഡൻഡ് കിട്ടും. അതായത് ഒരു ഷെയറിൻ്റെ ഏർണിങ്സ് പെർ ഷെയർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 രൂപയായിരിക്കാം. ഈ 5 രൂപയിൽ നിന്ന് എല്ലാ 5 രൂപ മുഴുവൻ ചിലപ്പോൾ ഡിവിഡൻഡ് കൊടുക്കില്ല, കുറച്ച് പൈസ റീറ്റെയിൻ ചെയ്യും, കുറച്ച് പൈസ ഡിവിഡൻഡായി കൊടുക്കുന്നു. അപ്പോൾ 5 രൂപ ഡിവിഡൻഡ് പെർ ഷെയർ, ഏർണിങ്സ് പെർ ഷെയർ ഉണ്ട്. അതിൽ നിന്ന് 2 രൂപ ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ ആ 2 രൂപേൻ്റെ റേഷ്യോനെയാണ് നമ്മൾ DP റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത്. DPR ഈസ് ഈക്വൽ ടു ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡ് ബൈ ഏർണിങ്സ് പെർ ഷെയർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏർണിങ്സ് പെർ ഷെയർ 10 രൂപയാണ്, 4 രൂപ ഡിവിഡൻഡ് കൊടുക്കുന്നു, ബാക്കി 6 രൂപ റീറ്റെയിൻ ചെയ്യുന്നുവെങ്കിൽ 4 ÷ 10, ഇതാണ് നമ്മൾ DP റേഷ്യോ. റിട്ടേൺ ഷെയർ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. 10 രൂപ ഏർണിങ്സ് പെർ ഷെയർ ഉണ്ട്, 4 രൂപ ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ ബാക്കി 6 രൂപേനെയാണ് നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്രോഫിറ്റ് ബിസിനസ്സിൽ റീറ്റെയിൻ ചെയ്യുന്ന ഫിഗർ. സോ റിട്ടേൺ ഷെയർ റേഷ്യോ ഈസ് ഈക്വൽ ടു റീറ്റെയിൻഡ് ഏർണിങ്സ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിങ്സ് പെർ ഷെയർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് റേഷ്യോ പ്രൈസ് ഏർണിംഗ് റേഷ്യോ. ആ പേരിൽ തന്നെ ഉണ്ട്, ഏതൊക്കെ തമ്മിലുള്ള റേഷ്യോ ആണ്? പ്രൈസ്, പ്രൈസ് മീൻസ് മാർക്കറ്റ് പ്രൈസ് ആണ്. ഏർണിങ്സ് എന്ന് പറയുമ്പോൾ ഏർണിങ്സ് പെർ ഷെയർ ആണ്. സോ PE റേഷ്യോ ഈസ് ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിങ്സ് പെർ ഷെയർ, MPS ഡിവൈഡഡ് ബൈ EPS. നെക്സ്റ്റ് ഏർണിങ്സ് ഈൽഡ് റേഷ്യോ. ഏതൊക്കെ തമ്മിലുള്ള റേഷ്യോ ആണ്? ഏർണിങ്സും ഈൽഡ്. ഈൽഡ് നമ്മൾ പറഞ്ഞ മാർക്കറ്റ് പ്രൈസ് ആണ്. സോ ഏർണിങ്സ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. അപ്പോൾ ഈ റേഷ്യോസൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ്. ഓക്കെ, നമ്മൾ പ്രോബ്ലം ഒന്നിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ഷെയറുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. EPS ഏർണിങ്സ് പെർ ഷെയർ 50 rupees ആണ്. ഇതിൽ നിന്ന് 20 rupees ആണ് ഡിവിഡൻഡ് പെർ ഷെയർ, 20 രൂപ ഡിവിഡൻഡ് കൊടുക്കുന്നു. ആൻഡ് റീറ്റെയിൻഡ് ഏർണിങ്സ് പെർ ഷെയർ ബാക്കി 50 ൽ നിന്ന് 20 വരെ, ബാക്കി 30 രൂപ റീറ്റെയിൻഡ് ഏർണിങ്സ് പെർ ഷെയറാണ്. മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ 200 ആണ്. മാർക്കറ്റിലുള്ള ഷെയറിൻ്റെ വില 200 രൂപയാണ്. ഓക്കെ, ഇനി നമ്മൾ ഓരോ റേഷ്യോസും ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. EPS കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, PAT ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ആണ്. EPS ഇവിടെ തന്നിട്ടുണ്ട്, 50 രൂപ. ഇനി DYR എന്ന് പറയുമ്പോൾ ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ. ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ എത്രയാണ്? ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. ഡിവിഡൻഡ് 20 രൂപയാണ്, മാർക്കറ്റ് പ്രൈസ് 200 ആണ്. അപ്പോൾ 20 ബൈ 200 എത്ര കിട്ടും? ഇൻറ്റു 100 അല്ലേ, ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20% കിട്ടും. DPR ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുമ്പോൾ ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡ് ബൈ ഏർണിങ്സ് പെർ ഷെയർ. ഡിവിഡൻഡ് ഇവിടെ 20 രൂപയാണ്,
ഏർണിങ്സ് 50 ആണ്. ഇപ്പോൾ 20/50 × 100 40% കിട്ടും. ഇനി 20/50 എന്ന് ചെയ്തു കഴിഞ്ഞാൽ വെറും 0.40 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ഉത്തരം തെറ്റൊന്നുമില്ല. 0.40 എന്ന് പറയുമ്പോൾ 40%. പകരം × 100 ചെയ്തു കഴിഞ്ഞാൽ 40% എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് RR, റീറ്റെയിൻഡ് ഏർണിങ്സ് റേഷ്യോ. റീറ്റെയിൻഡ് ഏർണിങ്സ് റേഷ്യോ എന്ന് പറയുമ്പോൾ റീറ്റെയിൻഡ് ഏർണിങ്സ് പെർ ഷെയർ ഡിവൈഡർ ബൈ ഏർണിങ്സ് പെർ ഷെയർ. ഇവിടെ റീറ്റെയിൻഡ് ഏർണിങ്സ് 30 രൂപയാണ്, ഏർണിങ്സ് 50 രൂപയാണ്. സോ 30/50 × 100 = 60%. നെക്സ്റ്റ് പി ഇ റേഷ്യോ, പ്രൈസ് ഏർണിംഗ് റേഷ്യോ. മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡർ ബൈ ഏർണിങ്സ് പെർ ഷെയർ. മാർക്കറ്റ് പ്രൈസ് 200, ഏർണിങ്സ് 50. അപ്പോൾ 200 ÷ 50 400% കിട്ടും, അല്ലെങ്കിൽ 4 കിട്ടും. നെക്സ്റ്റ് ഏർണിങ്സ് ഈൽഡ് റേഷ്യോ, ഏർണിങ്സ് പെർ ഷെയർ ഡിവൈഡ് ബൈ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. ഏർണിങ്സ് പെർ ഷെയർ 50, മാർക്കറ്റ് പ്രൈസ് 200, 25%. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ്. ഇതേപോലെ ഒരു എക്സാമ്പിൾ കൂടി തരികയാണ്. ഏർണിങ്സ് പെർ ഷെയർ 100, ഡിവിഡൻ പെർ ഷെയർ 50, റീറ്റെയിൻഡ് ഏർണിങ്സ് പെർ ഷെയർ 50, ദെൻ അല്ലേ 100 രൂപ ഏർണിങ്സ് കിട്ടിയ 50 രൂപ ഡിവിഡൻഡ് കൊടുത്ത ബാക്കി 50 രൂപ റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ്. മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ 400 രൂപയാണ്. കാൽക്കുലേറ്റ് ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, റീറ്റെയിൻഡ് ഏർണിങ്സ് റേഷ്യോ, പ്രൈസ് ഏർണിംഗ് റേഷ്യോ, ഏർണിങ്സ് ഈൽഡ് റേഷ്യോ. ഓക്കെ, എല്ലാവരും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിൻ്റെ ആൻസർ കമൻ്റായിട്ട് അല്ലേ എനിക്ക്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, വാട്സാപ്പിലായിട്ട് എന്ത് ചെയ്യുക, നോട്ട്ബുക്കിൽ എഴുതി ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ സെൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.